ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് വണ്ണിൻ്റെ മോഡ്യൂൾ ടു ആണ്. നമ്മൾ മോഡ്യൂൾ വൺ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ മോഡ്യൂൾ ടുവിൻ്റെ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് വർക്കാണ് ആദ്യം വരുന്നത്. അതിനകത്ത് തന്നെ ആപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ് ലോഡ് മെത്തേഡ്, അതുപോലെ സ്ട്രെയിൻ എനർജി മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ്, ഫ്രെയിംസ്, പിൻ ജോയിൻറ്, ട്രസ്സസ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ടെമ്പറേച്ചർ എഫക്ട്സ് ആൻഡ് ലാക്ക് ഓഫ് ഫിറ്റ്. ഓക്കെ, പിന്നെ അതിനകത്ത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഓരോ ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ്, അതിലെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ഒക്കെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. അതായത് അതിനകത്ത് നമ്മൾ സാധാരണ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസീസ് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻസ് എന്താണെന്നാണ്, സോറി, മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ വഴി നമുക്ക് എങ്ങനെ ബീംസിനെ, ഫ്രെയിംസിനെയൊക്കെ, ട്രസ്സിനെയൊക്കെ അനലൈസ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെയാണ് സപ്പോർട്ട് റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുവാണെങ്കിൽ യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്. ദെൻ അടുത്ത് വരുന്നത് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനേറ്റ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ. ഇതരാണ് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ എടുത്ത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് യൂണിറ്റ് ലോഡ് മെത്തേഡ്, ദെൻ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ. ഓക്കെ, ഇത്രയാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനേസീസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്, ഒരു ക്വസ്റ്റ്യൻ ആവുന്നിരിക്കുന്നത്. Obtain the static and kinematic indeterminacies of a single span beam fixed at both ends. Okay. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനസി എന്താണ്, കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം വെച്ച് നോക്കാം. തന്നിരിക്കുന്നത് ഒരു രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബീമാണ്, സിംഗിൾ സ്പാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എ ബി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോഡിംഗ് കണ്ടീഷൻസ് തന്നിട്ടില്ല. ലോഡിംഗ് എങ്ങനെയാണ്, സാധാരണ നമ്മൾ ലോഡ് വരുന്നത് എങ്ങനെയാണ്, ഒന്നല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വരും, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, ഈ രണ്ട് ലോഡിംഗ് കണ്ടീഷൻസാണ് വരുന്നത് അല്ലേ. ഒന്നൽ ജനറൽ ലോഡിംഗ് കണ്ടീഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻക്ലൈൻഡ് വരാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും അതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് ജനറൽ ലോഡിംഗ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസീസ് ഇതിന് മുന്നേ തന്നെ ഇതിനകത്ത് ഓരോന്നിലും വരുന്ന നമ്പർ ഓഫ് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷനാണ്, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക് അറിയാം. എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്, ജനറലായിട്ട് പറയുകയാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട്. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ, സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ, സിഗ്മ എം ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് മൂന്ന് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ലോഡ്സൊക്കെ വരുന്നതെങ്കിൽ ഈ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷനെ കാണുകയുള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക്, അപ്പോൾ ജനറൽ കേസിൽ മൂന്നെണ്ണമാണ് വരുന്നത്. ഇനി എന്താണ് നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം ഓരോ സപ്പോർട്ടിനനുസരിച്ചാണ് റിയാക്ഷൻസ് വരുന്നത്. ഈ ഇപ്പോൾ ഒരു ഫിക്സഡ് സപ്പോർട്ടാണെങ്കിൽ അവിടെ എത്ര റിയാക്ഷൻസ് വരും? ഫിക്സഡ് സപ്പോർട്ടാണെങ്കിൽ അവിടെ എത്ര റിയാക്ഷൻസ് വരും? ദാറ്റ് ഈസ് അവിടെ റൊട്ടേഷനും ട്രാൻസ്ലേഷനും നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ സിഗ്മ എഗെയിൻസ്റ്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അത് ലോക്ക് ചെയ്തേക്കുവാണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ ലോക്ക് ചെയ്തേക്കുവാണ്, അതുപോലെ മൊമെൻറ്റും ലോക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻസ് എവിടേക്ക് വരും? അപ്പോൾ നമുക്കിവിടെ ഒരു ലോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ബീം ആണെങ്കിൽ ഫിക്സഡ് സപ്പോർട്ടിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കും? ഒന്ന്, അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവാം, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ മൊമെൻറ്റും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമാണുള്ളത്. സോ എച്ച് എ ആൻഡ് വി എ ആൻഡ് എം എ, സെയിം ദ കേസ് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇനി അതൊരു ഹിഞ്ച് കണ്ടീഷൻ ആണെങ്കിലോ, ഒരു ഹിഞ്ച് റെൻ്റ് ആണെങ്കിൽ എത്ര റിയാക്ഷൻ ഉണ്ടാവും? അവിടെ റൊട്ടേഷൻ ആവില്ല, അവിടെ ആണല്ലേ. റൊട്ടേഷൻ എന്താണ്, ഫ്രീ ആണ്. ദ സ്ട്രക്ചർ ഇസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദി ഹിഞ്ച് സപ്പോർട്ട്, അറ്റ് ദി ഹിഞ്ച് സപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടേ രണ്ട് റിയാക്ഷൻസേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് എച്ച് ആൻഡ് വി. ഓക്കെ, എം ഇല്ല, മൊമെൻറ്റ് അവിടെ സീറോ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്ര വരും? അപ്പോൾ ഹിഞ്ച് റെൻ്റ് ആണെങ്കിൽ രണ്ട് റിയാക്ഷൻസ് വരും. ഇനി റോളർ സപ്പോർട്ടാണെങ്കിലോ, ഈ ഒറ്റ നമുക്കെന്താണ് ഹൊറിസോണ്ടിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റൊട്ടേഷൻ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത് ഒരേ ഒരു
പോയിന്റിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമാണ് അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്ര വരും? ഒന്നാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് ഇൻറ്റിമസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്ര വരുന്നുണ്ട്? നമ്പർ ഓഫ് റിയാക്ഷൻസ് ഇവിടെ ഫിക്സഡ് സപ്പോർട്ടാണ്, അപ്പോൾ വി എ എച്ച് എം എ മൂന്നെണ്ണം, ഇവിടെ എത്രയാണ്? മൂന്നെണ്ണം. സോ 3 + 3 = 6 മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്രയാണ്? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് മൂന്നാണ്. സോ 6 - 3 = 3. അപ്പോൾ സ്റ്റാറ്റിക് ഇൻറ്റർമിനസി എന്ന് പറയുന്നത് 6 - 3 = 3 ആണ് നമുക്ക് വരുന്ന സ്റ്റാറ്റിക് ഇൻറ്റർമിനസി. വേറെ ഒന്നുമില്ല, നമ്മൾ നമ്പർ ഓഫ് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ മൈനസ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിന് കൈനമാറ്റിക് ഇൻറ്റർമിനസി. കൈനമാറ്റിക് ഇൻറ്റർമിനസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കൈനമാറ്റിക് ഇൻറ്റർമിനസി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ്റെ ആവശ്യമില്ല. അതായത് കൈനമാറ്റിക് ഇൻറ്റർമിനസി മീൻസ് നമ്പർ ഓഫ് പോസിബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, നമ്പർ ഓഫ് പോസിബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അറ്റ് ജോയിൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ബീം എടുക്കുവാണെങ്കിൽ അവിടെ എവിടെയൊക്കെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയേ, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒബ്വിയസ്ലി ജോയിൻസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് രണ്ട് ഫിക്സ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. രണ്ട് ഫിക്സ്ഡ് സപ്പോർട്ട്സാണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സ്ഡ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു ഇതിന് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് പറ്റില്ല, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലി ഇതൊന്നും മൂവ് ചെയ്യില്ല, റൊട്ടേഷനും പോസിബിൾ അല്ല. ഇവിടെയും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, റൊട്ടേഷനും പോസിബിൾ അല്ല, അതുപോലെ തന്നെ വെർട്ടിക്കൽ മോഷനും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. രണ്ട് പോയിന്റിലും രണ്ട് ജോയിൻറ്റിലും എന്താണ് എയിലും ബിയിലും എടുത്താൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. സോ കൈനമാറ്റിക് ഇൻറ്റർമിനസി എന്ത് തന്നെയായിരിക്കും? ഫിസിക്കൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു നമുക്കൊരു എക്സാമ്പിളോ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ കൈനമാറ്റിക് ഇൻറ്റർമിനസി എത്ര വരും? ഇവിടെ എത്രയുണ്ട്? ഇത് ഒരു ഹിഞ്ചറെൻ്റ് ആണ്. ഹിഞ്ചറെൻ്റ് വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? ട്രാൻസ്ലേഷൻ മോഷൻ അഗെയിൻസ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇത് ലോക്കാണ്, റെസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ റൊട്ടേഷൻ ഉണ്ടല്ലോ, റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ഇവിടെ ഒരു റൊട്ടേഷൻ വരും, ഒരു റൊട്ടേഷൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്? റെസ്ട്രെയിൻ ചെയ്തേക്കുന്നത്. ബാക്കി ഹൊറിസോണ്ടലി നമുക്ക് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം, അതുപോലെ മൊമെൻറ്റും റൊട്ടേറ്റും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രയുണ്ട് നമ്പർ ഓഫ് പോസിബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഈ ജോയിൻറ്റിൽ, ഈ ജോയിൻറ്റിൽ രണ്ടുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിൽ ഒരു റൊട്ടേഷൻ, ഈ ജോയിൻറ്റിൽ വൺ റൊട്ടേഷൻ പ്ലസ് വൺ വെർട്ടിക്കൽ സോറി വൺ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, വൺ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വൺ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ. അപ്പോൾ എത്ര വന്നു? രണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിൽ രണ്ട്, ഈ ജോയിൻറ്റിൽ ഒന്ന്. അപ്പോൾ കൈനമാറ്റിക് ഇൻറ്റർമിനസി എത്ര വരും? ദാറ്റ് ഈസ് 1 + 2 = 3. മനസ്സിലായോ? അപ്പോൾ കൈനമാറ്റിക് ഇൻറ്റർമിനസി ആണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട, അതിൽ ഒരു ഇക്വേഷൻ ആവശ്യമില്ല. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ് എന്ന് നോക്കി ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് രണ്ട് ഫിക്സഡ് സപ്പോർട്ടായിരുന്നു. എസ് ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് 6 മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 3, ദാറ്റ് ഈസ് 6 - 3 = 3. ആൻഡ് നമ്പർ ഓഫ് കൈനമാറ്റിക് ഇൻറ്റർമിനസി എത്രയാണ്? ദാറ്റ് ഈസ് രണ്ടും ഫിക്സഡ് സപ്പോർട്ടായിരുന്നുണ്ട്, യാതൊരുവിധ ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ വരുന്നില്ല, അതുകൊണ്ട് തന്നെ കൈനമാറ്റിക് ഇൻറ്റർമിനസി = 0. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഫോഴ്സ് മെത്തേഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പോൾ ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോഴ്സ് മെത്തേഡ്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്, അതിൻ്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, 3 മാർക്കിൻ്റെയാണ്, അപ്പോൾ അത്ര വലിയ ഡീറ്റെയിൽഡായിട്ട് വേണ്ട, പക്ഷേ ഒരു 3-4 പോയിന്റ് വേണം, അത് കൂടാനായിട്ട് എക്സാമ്പിളും വേണം. ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലോ ഫോഴ്സ് മെത്തേഡിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്നൊരു പേരുണ്ട്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഓക്കെ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിന് വേറെ പേരുണ്ട്, സ്റ്റിഫ്നെസ് മെത്തേഡ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഫോഴ്സ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്നത് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആണ്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആണ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് മെത്തേഡിൽ എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ വരുമ്പോൾ അത് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ആണ്. അടുത്ത് വരുന്നത് ഇത് കമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ടു സോൾവ് ദി പ്രോബ്ലം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. സോ യൂസ്ഡ് ടു സോൾവ് ദി പ്രോബ്ലംസ്. അടുത്ത് വരുന്നത്
ഫോഴ്സ് മെത്തേഡ്. സോ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് പറഞ്ഞു, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റൻസി എന്ന് പറഞ്ഞു, കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് മെത്തേഡ്, ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻറ്റൻസി, ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ദെൻ അടുത്തത് വരുന്നത് നമ്മളിത് ഫോഴ്സസിനെ എന്ത് ചെയ്യും, ഫോഴ്സസിനെ റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ എത്രയായിരുന്നു നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റർമിനസി എന്ന് പറയുന്നത്? മൂന്നായിരുന്നു, മൂന്ന് ആയിരുന്നു ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് ഫോഴ്സിനെ റിലീസ് ചെയ്യണം. അതൊക്കെ ത്രീ ഫോഴ്സസ് ആർ കൺസിഡർ ആസ് റിഡൻഡൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. റിഡൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റിലീസ് ചെയ്യും. നമ്മൾ ഫോഴ്സസിനെ റിലീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സപ്പോർട്ട് റിയാക്ഷൻ, ഇപ്പോൾ ഒരു ഫിക്സർ അല്ലേ ഇത്, ഫിക്സർ വരുമ്പോൾ ഇതിനെ റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനെ രണ്ട് ഹിഞ്ചാക്കി മാറ്റി എന്ന് വിചാരിച്ചു, ഇതിനെ ഒരു ഹിഞ്ചും ഒരു റോളറും ആക്കി മാറ്റേണ്ടി വരും. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഇതിനെ റിലീസ് ചെയ്യാന്ന് പറയുള്ളൂ. അതായത് ഇവിടെ നമുക്ക് ഇതിൻ്റെ മൊമെൻ്റ് റിലീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ സോറി ഹൊറിസോണ്ടൽ റിയാക്ഷനും റിലീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. എൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ, മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ ഒരു എക്സാമ്പിളാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ ഇത് ഫോഴ്സ് റിലീസ് ചെയ്യുന്നതിന് പകരം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്ട്രെയിൻ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഹിഞ്ചർ എൻഡ് ആണെങ്കിൽ അതിനെന്താക്കി മാറ്റും, അതിനെ ഫിക്സർ എൻഡാക്കി മാറ്റും. ഓക്കെ, ഇനി അതല്ല, ഇതിനെ ഒരു എന്താണ് റോളർ സപ്പോർട്ടാണെങ്കിൽ അതിനെന്താക്കി മാറ്റും, അതിനെ ഒന്നൽ അതിനെന്ത് ചെയ്യും, അതിനൊരു ഹിഞ്ചിനെ സപ്പോർട്ടാക്കി മാറ്റും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇതാണ് ഫോഴ്സ് മെത്തേഡാണ്, ഡിസ്പ്ലേസ്മെൻറ് മെത്തേഡ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പോയിന്റ് ആയി. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയും, മറ്റേ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയും, പിന്നെ സ്റ്റാറ്റിക് ഇൻറ്റൻസിറ്റി, കൈനമാറ്റിക് ഇൻറ്റൻസിറ്റി, കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ആണ്, ഇവിടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ദെൻ ഫോഴ്സ് ആർ റിഡൻഡൻറ്റ് ഫോഴ്സസിനെ നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്കി മാറ്റി, അതായത് ഫോഴ്സിനെ റിലീസ് ചെയ്യും. ഓക്കെ, അതായത് ആ ഒരു റിയാക്ഷൻ വരുന്ന അല്ലെങ്കിൽ ആ റെസ്ട്രെയിൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യുകയാണ്. ഇവിടെ നേരെ തിരിച്ച് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് പറഞ്ഞു, മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ ആണ് ഫോഴ്സ് മെത്തേഡിൻ്റെ എക്സാമ്പിൾ, ആൻഡ് എം ഡി എം സ്റ്റോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം വയ്ക്കുന്നത്. ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ഇ ഓഫ് ദി പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ട്രസ്റ്റ് ഷോൺ ഇൻ ഫിഗർ 2 യൂസിങ് യൂണിറ്റ് ഡോട്ട് മെത്തേഡ്. ഓൾ മെമ്പേഴ്സ് ഹാവിങ് ക്രോസ് സെക്ഷൻ ഏരിയ 1200 mm² ഈ 200 GPA അതിൻ്റെ ക്രോസ് സെക്ഷൻ ഈ പറയുന്ന ലെങ്ത്തും ഇതെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു പിൻ ജോയിൻറ്റ് ഡ്രസ് തന്നിട്ടുണ്ട്, അതിനകത്ത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ഇ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് എന്ത് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്? യൂസിങ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് പറയാന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ത് തരത്തിലുള്ളതാണ് നമുക്കതിനൊരു, ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊരു പോയിൻ്റ് ആണെങ്കിലും അതിൻ്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി. ഓക്കെ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ്, സോ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ഇ, ഞാൻ ഡെൽറ്റ വി എന്ന് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു, ഒന്നുമില്ല, ഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിനെ കണ്ടുപിടിക്കുന്നത് സിഗ്മ പി കെ എൽ ബൈ എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് യൂണിറ്റ് ലോഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട്. ഞാനത് പി എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സസ് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, കെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ മെമ്പർ ഫോഴ്സസ് സാധാരണ മെത്തേഡ് ഓഫ് ജോയിൻസ് വെച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വെർട്ടിക്കൽ ജോയിൻസ് എല്ലാം കണ്ടുപിടിച്ചു, സോറി ഇതിൻ്റെ മെമ്പേഴ്സ് ഫോഴ്സിൻ്റെ മെമ്പർ ഫോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി കെ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ലോഡിനെ എന്ത് ചെയ്തു, ഈ ഒരു ഡ്രസ്സിനെ തന്നെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. വി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ജോയിൻ്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ വരുന്ന മെമ്പർ ഫോഴ്സസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, അതാണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെ എ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെ എ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്പർ ഫോഴ്സ്. കെ എ എഫിലെ മെമ്പർ ഫോഴ്സാണ് എപ്പോൾ 1 kN ഞാൻ ലോഡ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ വന്ന
മെമ്പർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 10 kN ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്തു വരുമ്പോൾ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് എവിടെയാ? യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് നമ്മൾ എവിടെയാണോ നമുക്ക് ഡിഫ്ലക്ഷൻ വേണ്ടത് അവിടെ നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി മെമ്പർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. എ ഇല്ല, എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. മെമ്പർ ഫോഴ്സ്, അപ്പോൾ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ 10 kN ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർ എ എത്ര വരും? ആർ എ ഈസ് ഈക്വൽ ടു 5 kN. ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? ആർ ബി ഈസ് ഈക്വൽ ടു 5 kN. ഓക്കെ, സിമെട്രിക്കലാണ്. ഇവിടെ ആർ എന്ന് വരും. ഓക്കെ, ഇവിടെ എച്ച് എ, എച്ച് എത്ര വരും? എച്ച് എ. ഇവിടെ എച്ച് എത്ര വരും? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഇവിടെയോ? ഇവിടെ ഇതുണ്ട്, റോളർ സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ എച്ച് എ ഇല്ല, ജസ്റ്റ് ആർ ബി വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എച്ച് എ എത്ര വരും? എച്ച് എ 0 വരും. കാരണം എന്താ? ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എച്ച് എ 0 വന്നു. ഓക്കെ, നമുക്കിനി പതിവ് പോലെ ജോയിൻറ്റ് ബി ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ജോയിൻസും അനലൈസ് ചെയ്യണം. ഓരോ മെമ്പേഴ്സും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അത് ഞാൻ ജോയിൻറ്റ് എ എടുത്തു. ഓക്കെ, ജോയിൻറ്റ് എ. ജോയിൻറ്റ് എ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് 0, എച്ച് എ 0 ആണെങ്കിൽ എ ബി 0 ആയിരിക്കും. ആർ എ എന്ന് പറയുന്നത് 5 kN. അപ്പോൾ ആർ എ, അപ്പോൾ എഫ് എ, എഫ് ഈസ് ഈക്വൽ ടു എന്തുവരും? എഫ് എ എഫ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പറഞ്ഞ് വന്നിരിക്കുന്നത്. സോ എഫ് എ എഫ് ഈസ് ഈക്വൽ ടു -5 kN. അപ്പോൾ ഞാൻ ടെൻസൈൽ നേരത്തെ എടുത്ത പോലെ ടെൻസൈൽ പോസിറ്റീവും കംപ്രഷൻ നെഗറ്റീവുമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണം മൈനസ് ആണ്. അപ്പോൾ ഇതെന്താണ്? കംപ്രഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഫ് എ എഫ് കംപ്രഷനിലാണ്, കംപ്രസീവ് നേച്ചറാണ്. ഓക്കെ, നൗ അപ്പോൾ എഫ് എ എഫ് കിട്ടി. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുമല്ലോ. ഞാൻ ഇതെടുത്ത് കഴിഞ്ഞാൽ ആർ ബി എന്ത് കിട്ടും? എഫ് സി ബി എത്ര കിട്ടും? എഫ് സി ബി 0. അതുപോലെ എഫ് എ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? എഫ് സി ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതേപോലെ തന്നെ എഫ് എ എഫ് ഈസ് ഈക്വൽ ടു, എഫ് സി ഡി ഈസ് ഈക്വൽ ടു എന്ത് തന്നെ വരും? -5 kN കംപ്രസീവ് നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയില്ലോ, 5 കിട്ടി, ഇത് 5 കിട്ടി, ഇത് 0 കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇത്, ഇനി ഈ പറയുന്ന പോലെ ഇത് രണ്ടും എടുക്കാം. ജോയിൻ്റ് എഫ് എടുക്കാമല്ലോ, ജോയിൻ്റ് എഫ് എടുക്കാം. ഓക്കെ, ജോയിൻ്റ് എഫ് എടുക്കുവാണെങ്കിൽ എന്ത് വരും? ജോയിൻ്റ് എഫ് എടുക്കുമ്പോൾ 3 ഇതാണ് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞു 5 kN ആണ്. അപ്പോൾ ഇത് ഡയറക്ഷൻ അങ്ങനെ തന്നെ കാണിച്ചോളുക. എപ്പോഴും എവേ ഫ്രം ദി, എവേ ഫ്രം ദി സപ്പോർട്ട് കാണിച്ചോളുക, എവേ ഫ്രം ദി ജോയിൻറ്റ് കാണിക്കുക. എഫ് ഇത് എഫ് എഫ് ഇ, ഇത് എഫ് എഫ് ബി, ഇത് എഫ് എ എഫ്. ഓക്കെ, 3 അല്ലേ ഉള്ളൂ. ഇനി സിഗ്മ എച്ച് ഈസ് ഈക്വൽ 0. ജോയിൻ്റ് എഫ് എടുക്കുമ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ 0 വരുമ്പോൾ എന്തെടുക്കും? എന്ത് കിട്ടും? സിഗ്മ എച്ച് ഈസ് ഈക്വൽ 0 എന്ന് വരുമ്പോഴത്തേക്കും, ഓക്കെ, നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കാം. സിഗ്മ വി ഈക്വൽ 0. സോ എഫ് എ എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. എ ബി എത്രയാണ്? എ ബി 3 മീറ്റർ. നമുക്ക് ഇതിൻ്റെ ജോമെട്രിക് ആവശ്യമാണ്. എ ബി 3 മീറ്റർ, എ എഫ് 4 മീറ്റർ ആണ്. അപ്പോൾ ഇത് 5 മീറ്റർ ആയിരിക്കും. ഓക്കെ, 3, 4, 5 ആണ്. ഓക്കെ, അങ്ങനെ എടുക്കാം. സോ എഫ് എ എഫ് ഫിസിക്കൽ എന്ത് വരും? എഫ് എ എഫ് സിഗ്മ വി സിക്കൽ 0 എടുക്കുമ്പോൾ എഫ് എ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് എഫ് ബി എന്നാണ് തീറ്റ പറയുന്നത്. എഫ് എഫ് ബി ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. സോ എഫ് എ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സോ എഫ് എഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് എഫ് ബി കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനിയൂസ്. സോ എഫ് എഫ് ബി ഇൻറ്റു 4/5 ഈസ് ഈക്വൽ ടു എത്രയാണ് വന്നേക്കുന്നത്? എഫ് എ എഫ് -5 ആണ്. അപ്പോൾ -5 അങ്ങോട്ട് പോകുമ്പോൾ 5 ആയി. സോ ഫൈനലി എഫ് എഫ് ബി ഈസ് ഈക്വൽ ടു എഫ് എഫ് ബി ഈസ് ഈക്വൽ ടു
ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും 6.25 കിലോ ന്യൂട്ടൺ വിച്ച് ഈസ് ടെൻസൈൽ ഇൻ നേച്ചർ. എഫ് എഫ് ബി കിട്ടിയല്ലോ. അപ്പോൾ എഫ് എഫ് ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതും കിട്ടുമല്ലോ, സിമെട്രിക്കലിയാണ്. അപ്പോൾ സിമെട്രിക്കലി അത് എടുക്കുക, എഫ് ഡി ബി ഇസ് ഈക്വൽ ടു -6.25 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി എന്താണ് എഫ്? ഇത് കിട്ടി, ഇത് കിട്ടി, എഫ് എഫ് കിട്ടി, എഫ് എഫ് ഇ കിട്ടിയിട്ടില്ല. സോ ജോയിൻറ് എഫ് എന്ന് പറഞ്ഞാൽ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, എഫ് എഫ് ഇ പ്ലസ് എഫ് എഫ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ എഫ് എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എഫ് ഡി. എത്രയാണ് കിട്ടിയേക്കുന്നത് നമുക്കിപ്പോൾ? എഫ് എഫ് ബി കിട്ടിയേക്കുന്നത് 6.25 ആണ്. സോ -6.25 ഇൻറ്റു സൈൻ തീറ്റ 3/5. ഓക്കെ, അപ്പോൾ അതിന് എത്ര വരും? 6.25 ഇൻറ്റു 3/5, സോ വിച്ച് ഈസ് ഈക്വൽ ടു -3.75 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ എഫ് എഫ് ഇ നമുക്ക് കിട്ടി -3.75 കിലോ ന്യൂട്ടൺ. അപ്പോൾ എഫ് എഫ് ഇ എന്ന് പറയുന്നത് -3.75 കിലോ ന്യൂട്ടൺ ആണ്, അത് കംപ്രസീവ് ആണ്. ഇനി എഫ് എഫ് ഇ കിട്ടി കഴിഞ്ഞാൽ സെയിം തന്നെയായിരിക്കും എഫ് ഡി ഇ. എഫ് ഡി ഇ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? -3.75 കിലോ ന്യൂട്ടൺ. ഓക്കെ, അതും കംപ്രസീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയല്ലോ. എഫ് എ ബി കിട്ടി, സി ബി കിട്ടി, ഇത് ആൻഡ് എഫ് ബി ഇ. എഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ബി സിക്കൽ ടു ഇനി ജോയിൻറ്റ് ഇത് മാത്രം എടുത്താൽ മതി. ജോയിൻറ്റ് ഇ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജോയിൻറ്റ് ഇ എടുത്തു കഴിഞ്ഞാൽ എഫ് ഇ ബി എന്ന് പറയുന്നതും നമുക്ക് 0 വരും. കാരണം എന്താ, സിഗ്മ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? ഒന്നുമില്ല. സിഗ്മ ഇ എഫ് ഇ സിക്കൽ ടു സിഗ്മ ഇ ഡി എന്ന് വരും. സോ ഇത് 0 വരും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോഴ്സ് മെമ്പർ ഫോഴ്സും ആയി. അപ്പോൾ ഇത് ഞാൻ മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എന്ത് ചെയ്യാം അടുത്തത്? നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ഇ. ഇതൊക്കെ മാറ്റണം. അപ്പോൾ എങ്ങനെ വരും? നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. ഓക്കെ, ദെൻ ഓക്കെ, എ ബി സോറി എ ബി സി ഡി ഇ എഫ്. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക, 1 kN യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആർ എത്ര വരും? ആർ എന്ന് പറയുന്നത് 1/2 സിമെട്രിക്കലാണ്. ഇതും ആർ ബി ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എ ബി 0, ഇത് 0, ഇത് 0, പിന്നെയുള്ളത് ഇത് കണ്ടുപിടിക്കുക ഉള്ളല്ലേ. ഇതെന്ന് പറയുന്നത് 1/2, ഇത് 1/2, ദെൻ എഫ് എഫ് ബി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 5/4 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതി പോവാം. ഇത് 1/2 വന്നു, ഇത് 1/2, ദെൻ ഇത് 0 0 0. ഇനി എഫ് എഫ് ബി നോക്കിയാൽ മതി. എഫ് എഫ് ബി എത്ര? എഫ് എഫ് ബി എന്നല്ല എഴുതേണ്ടത്, ഇത് എഴുതേണ്ടത് കെ എഴുതി എഴുതുക. ഓക്കെ, ആദ്യം കെ എ ബി, അതിലാ കെ എ ബി ഈക്വൽ 0. അടുത്ത് കെ ബി സി ഇസ് ഈക്വൽ ടു 0. അടുത്ത് കെ കെ ബി ഇ ഈക്വൽ ടു 0. അടുത്തത് കെ എ എഫ്, കെ എ എഫ് ഈസിക്വൽ ടു -1/2 ഓർ -0.5 കിലോ ന്യൂട്ടൺ. ഇത് കംപ്രസീവ്. കെ അടുത്തത് സി എഫ്, കെ സി എഫ് ഈസിക്വൽ ടു -0.5 കിലോ ന്യൂട്ടൺ. അടുത്ത് കെ
സോറി സി എഫ് അല്ല സി ഡി കെ സി ഡി കെ സി ഡി ഈസ് ഈക്വൽ ടു മൈനസ് 0.5 കിലോ ന്യൂട്ടൺ കംപ്രഷൻ ദെൻ കെ എഫ് ബി ഈസ് ഈക്വൽ ടു കെ എഫ് ബി ഈസ് ഈക്വൽ ടു കെ ഡി ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ എഫ് ബി ആണെങ്കിലും കെ ഡി ബി ആണെങ്കിലും 5 പകരം അവിടെ എന്തിട്ട് കൊടുത്താൽ മതി, 0.5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 5 0.5 ഇട്ട് കൊടുക്കുമ്പോൾ 0.625 ആയി അല്ലേ, 0.625 കിലോ ന്യൂട്ടൺ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ലോഡ് വ്യത്യാസം വന്നു. അപ്പോൾ ഈ ലോഡ് വ്യത്യാസം വന്നിട്ട് അപ്പോൾ ഇവിടെ 5 പകരം ഇവിടെ 0.5 ആയി. അപ്പോൾ ഇവിടെ ഞാൻ എഫ് എഫ് ബിക്ക് വരും 5 പകരം 0.5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും എൻ്റെ വാല്യൂ? 0.625 കിലോ ന്യൂട്ടൺ. ഇനി അടുത്തത് കെ എഫ് ഇയും കെ ഡി ഇയും എത്രയാണ് വന്നേക്കണേ? ഇവിടെ വന്നത് -3.75 ആണ്. അത് 5 ലോഡ് വന്നപ്പോഴാണ്. ഇവിടെ വന്നേക്കുന്നത് 0.5 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് കൂടെ മാറ്റിയിട്ടാൽ മതി. ദാറ്റ് ഈസ് 0.375 കിലോ ന്യൂട്ടൺ മൈനസ്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയേക്കണേ? പിയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ കെയുടെ വാല്യൂ കിട്ടി, എല്ലാം അറിയാം, എ ഇ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ചെയ്യുന്ന വേറൊന്നുമില്ല, നമുക്ക് ഡിഫ്ലക്ഷൻ വി ഇ അറിയാനായിട്ട് സിഗ്മ പി കെ എൽ ബൈ എ ഇ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം സിഗ്മ പി ചെയ്യുക. സിഗ്മ പി എന്ന് പറയുന്നത് -5 ± -5 ± ഇത് ചെയ്യുക. സോ നമുക്കത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ സിഗ്മ പി കെ എൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 67.5 ആണ്. അതുപോലെ എ ഇ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 1200 × 200 GPA. സോ 1200 × 200 ഈസ് ഈക്വൽ ടു 2,40,000 ആണ് വരുന്നത്. 2,40,000 കിലോ ന്യൂട്ടൺ. ദെൻ ഇത് മീറ്ററിലേക്ക് മാറ്റുക, കിലോ ന്യൂട്ടൺ. ദെൻ ഡെൽറ്റ വി ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ പി കെ എൽ ബൈ എ ഇ. സോ എന്ത് തോന്നുന്നു? 67.5 ÷ 24 2,40,000 വിച്ച് ഈസ് ഈക്വൽ ടു 0.000281 meter. ഇതാണ് നമുക്ക് വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. 0.000281 meter ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്ത് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? മെമ്പർ ഫോഴ്സസ് എല്ലാം കണ്ടുപിടിച്ചു. മെമ്പർ ഫോഴ്സ് കണ്ടുപിടിച്ചു, ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിച്ചു, പി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ യൂണിറ്റിലൂടെ എവിടെയാണോ നമുക്ക് ഡിഫ്ലക്ഷൻ വേണ്ടത് അവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ ഇയിലായിരുന്നു അപ്ലൈ ചെയ്തത്. അങ്ങനെ നമ്മൾ മെമ്പർ ഫോഴ്സ് പിന്നെയും കണ്ടുപിടിച്ചു. എല്ല് നമുക്കറിയാം, എയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ പി കെ എൽ കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ എ ഇ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെയും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെയും റെസ്പോൺസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോഴാണെങ്കിലും സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴാണെങ്കിലും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിനകത്തൊരു ഒരു ഒരു കാൻഡിലിവർ ബീം വരച്ചു. അതിനകത്ത് നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയുണ്ട്? നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് 3. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയുണ്ട്? ഇക്വേഷൻസ് എത്രയുണ്ട്? 3. സോ 3 − 3 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാൻഡിലിവർ ബീം നോക്കുന്നതാണ് സ്റ്റാറ്റിക്കലി ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് ബേസിക്കലി പറയുന്നത് അതിനകത്ത് റെസ്ട്രെയിൻസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ദി സ്ട്രക്ചർ ഈസ് മോർ ഫ്രീ ടു ഫ്രീ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഫ്രീ ആയിരിക്കും ഒരു പരിധിവരെ. ഓക്കെ,
അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് റിയാക്ഷൻസിന് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് ടെക്നിക്കലി പറയുന്നത്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഈ കാന്റിലിവറിൻ്റെ കൂടെ ഇവിടെ എന്ത് ചെയ്തു, ഞാനൊരു ഒരു ഒരു റോഡർ സപ്പോർട്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി, ഇത് പ്രോപ്പർട്ടി കാന്റിലിവർ എന്ന് ഇതിന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് എത്ര വരും, നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്ര വരും, നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് 4 വരും, ഇവിടെ 3 ഇവിടെ 1. ഓക്കെ, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്ര വരും, ഇക്വേഷൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ആർ മൈനസ് ആർ ഈസ് ഈക്വൽ ടു 4 - 3 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4 അൺനോൺ ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻ വേണം അല്ലേ, 3 അൺനോൺ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻ വേണം. നമ്മുടെ കയ്യിൽ ശരിക്കും എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്, മാക്സിമം 3 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്ത് വന്നാലും എന്ത് സംഭവിക്കും, നമുക്ക് അഡീഷണൽ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ റെസ്ട്രെയിൻസ് കൂട്ടുന്തോറും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻഡിറ്റർമിനസി കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇതിന് പകരം റോളർ സപ്പോർട്ടിന് പകരം 2 ഫിക്സ്ഡ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, അവിടെ എനിക്ക് വരുന്ന റിക്വയർഡ് എമൗണ്ട് ഓഫ് ഇക്വേഷൻസ് 3 റിയാക്ഷൻസ് കൂടി കൂടുതൽ വരുവാണ്. അതായത് 6 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്, ആ 6 നമ്പർ ഓഫ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ എത്ര ഉള്ളൂ, 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡിറ്റർമിനസി കൂടുന്നെങ്ങനെയാണ്, റെസ്ട്രെയിൻസ് നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ മൂവ് ചെയ്യാതെ ഡിസ്പ്ലേസ്ഡ് ആകാതെ റെസ്ട്രെയിൻ ചെയ്ത് നിർത്തുന്നോ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തുന്നോ അത്രത്തോളം ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എങ്ങനെ ആൻഡ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ കാര്യം ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ കാര്യം ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എന്താണെങ്കിലും ഒരു സംഭവം നമ്മളിപ്പോൾ റിസ്ട്രിക്ട് ചെയ്ത് വെച്ച് വരുമ്പോഴാണ് സംഭവിക്കുന്നത്, അവിടെ ഒരു സ്ട്രെസ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ സ്ട്രെസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റീവ് ഫോഴ്സാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അതായത് ഒരു നമ്മളൊരു ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ലോഡ് കൊടുത്തു. ഓക്കെ, ആ ലോഡ് കൊടുക്കുമ്പോൾ എന്താണ്, ദ ഒബ്ജക്റ്റ് ബിക്കം സ്ട്രെസ്ഡ്. ഓക്കെ, ഞാൻ അതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം, ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പോയിന്റ് ഒരു ഒബ്ജക്റ്റാണ് വിചാരിച്ചു, ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തേക്ക് നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് റെസ്ട്രിക്റ്റ് ചെയ്യും അല്ലേ, റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നേരെ മറിച്ച് ഞാൻ അതിനെ ഫ്രീ ആയിട്ട് വെച്ചേക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനകത്തേക്ക് ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവുമോ, ഇല്ല. അത് എന്ത് ചെയ്യും, കാരണം എന്താ, കാരണം അവിടെ നമ്മളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. നമ്മൾ എത്രത്തോളം റെസ്ട്രിക്ട് ചെയ്യുന്നോ അത്രത്തോളം സ്ട്രെസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ചിലപ്പോൾ ഷിയർ ഫോഴ്സ് ആവും, ബെൻഡിങ് മൊമെൻറ്റ് ആവും. ഓക്കെ, എന്ത് കേട്ടു, അതായത് ദ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ടു റിയാക്ട് അല്ലേ. നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്കതിനകത്ത് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, അതിനെ റിയാക്ട് ചെയ്യും. ഓക്കെ, അതായത് അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫിക്സഡ് സപ്പോർട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, ഒരു ഫിക്സഡ് സപ്പോർട്ടിലാണ് നമ്മൾ ഈ പറയുന്നത് കൊടുക്കുന്നതെങ്കിൽ ഫിക്സഡ് സപ്പോർട്ട് വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ്. ഈ 3 രീതിയിലും എന്ത് ചെയ്യും, അതിനെ റെസ്ട്രിക്ട് ചെയ്യും, ആ മൂവ്മെൻറ്റിനെ ചെറുക്കാനായിട്ട് ശ്രമിക്കും. നേരെ മറിച്ച് ഇതൊരു ഒരു ഒരു റോളർ സപ്പോർട്ടാണെങ്കിലോ റോളർ സപ്പോർട്ടായിരുന്നെങ്കിലോ ഇതെന്ത് ചെയ്യും, ഇതിനിപ്പോൾ ഇതി കൂടെ വെർട്ടിക്കൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇതിനെ റെസ്ട്രിക്ട് ചെയ്തുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തുകൂടെ എന്ത് ചെയ്യും, അതിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, സ്ട്രെസ് ഫോം ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ് എവിടെ, കമ്പയർ ടു ഫിക്സർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിലേക്ക് വരുവാണെങ്കിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റഡ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോറൽ എന്താണ്, മോർ ഫ്രീ ടു മൂവ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിനകത്തുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ചേഞ്ച് വന്നാൽ ഇപ്പോൾ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തെ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനകത്തൊരു ടെമ്പറേച്ചർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ടെമ്പറേച്ചർ ചേഞ്ച് ഇൻക്രീസ് ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന എന്താണ്, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം തിരിച്ചൊരു കൗണ്ടർ റിയാക്ഷൻ വരും. എങ്ങനെ, അത് കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു കൗണ്ടർ റിയാക്ഷനാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഒരു ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൻ്റ് അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളിവിടെ ടെമ്പറേച്ചർ ചേഞ്ച് വന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നമില്ല. എന്താ, ഇവിടെ അതിന് ഇറ്റ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ ഫ്രീ ടു കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നോ റെസ്പോൺസ് ആയിരിക്കും. ഇവിടെ തേർക്കൊടുക്കുന്ന നോ റെസ്പോൺസ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ
ഫിക്സിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫിക്സിറ്റി ഉണ്ട്, ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ നോട്ട് ഫ്രീ ടു കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റെസ്പോൺസ്, നല്ല ടെമ്പറേച്ചർ ചേഞ്ചിനുള്ള റെസ്പോൺസ് ഉണ്ടാവും. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണെങ്കിൽ, നോ റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സപ്പോർട്ട് സെറ്റിൽമെൻ്റ് ആണെങ്കിലോ, സപ്പോർട്ട് സെറ്റിൽമെൻ്റ് എങ്ങനെയായിരിക്കും? അതായത് രണ്ട് സപ്പോർട്ട്സ് ഉണ്ട്, കാലക്രമേണ എന്ത് സംഭവിക്കും? ഇതിന് ചെറിയ രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് സംഭവിക്കുകയാണ്. സെറ്റിൽമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെൻ്റ് ആണെങ്കിലും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിജിഡ് ബോഡി ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ്. ഓക്കെ, റിജിഡ് ബോഡി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിലോ, ദാറ്റ് ഈസ് അവിടെ റിയാക്റ്റീവ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും, റിയാക്റ്റീവ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും. സോ ഇറ്റ് ദ ബീം മേ ഇൻഡ്യൂസ് എന്താണ്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും അവിടെ ഡെവലപ്പ് ആവും. നേരെ മറിച്ച് ഒരു സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ അവിടെ നോ ബെൻഡിങ് ആണ്, റിജിഡ് ബോഡി മൂവ്മെൻറ്റ് ആണ്. സോ നോ ബെൻഡിങ് ഇൻ കർവേച്ചർ ആൻഡ് ദ മെമ്പേഴ്സ് റിമെയിൻ സ്ട്രെയിറ്റ് ഇൻ ദി ഡിഫ്ലക്റ്റ് പൊസിഷൻ, നോ ഫോഴ്സ് റെസ്പോൺസ് ഇൻഡ്യൂസ്ഡ്. ഇവിടെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ റെസ്ട്രിക്ഷൻ കുറവായിരിക്കും. സോ നോ ബെൻഡിങ് നോ ഫോഴ്സ് റെസ്പോൺസ് ജനറേറ്റഡ്. ഓക്കെ, റിജിഡ് ബോഡി ഡിസ്പ്ലേസ്മെൻ്റ് എന്താ മീൻ ചെയ്യുന്നത്? അതായത് ഇറ്റ് വിൽ ഒരു റിജിഡ് ജോയിൻ്റ് ആണെങ്കിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ഡിസ്പ്ലേസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിജിഡ് ബോഡി ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ ഹാപ്പൻ ചെയ്യും. ഇവിടെ നേരെ മറിച്ച് ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ, ഇൻഡിറ്റർമിനേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവിടെ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും ഒക്കെ എന്ത് ചെയ്യും? എക്സേർട്ട് ചെയ്ത് അതിനെ ആ ഒരു സബ് സെറ്റിൽമെൻറ്റ് തടയാനായിട്ടുള്ള ഫോഴ്സസ്, റിയാക്റ്റീവ് ഫോഴ്സസ് എന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു 14th ക്വസ്റ്റ്യൻ. എൻ്റെ എ പാർട്ട് പറയുന്നത് 11 മാർക്കിനാണ് വരുന്നത്. ഡിറ്റർമൈൻ ദി സപ്പോർട്ട് റിയാക്ഷൻസ് ഇൻ ദ ബീം ഷോൺ ഇൻ ദി ഫിഗർ യൂസിങ് മെത്തഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ. അപ്പോൾ ഇത് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ്റെ ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ്റെ നമുക്കെങ്ങനെ ഈ ഒരു പ്രോബ്ലം ചെയ്യാം? ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു ഫോഴ്സ് മെത്തേഡാണല്ലേ, ഒരു ഫോഴ്സ് മെത്തേഡാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഇതിനാദ്യം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്ര വരും? 1, 2, 3. 3 ഫോഴ്സ് ഉണ്ട് അല്ലേ, 3 ഫോഴ്സ്. സോ നമ്പർ ഓഫ് റിയാക്ഷൻ ആർ എന്ന് പറയുന്നത് 1+1+1. ഓക്കെ, കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വെർട്ടിക്കൽ ലോഡിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഹിഞ്ചിനെ രണ്ട് റിയാക്ഷൻസ് എടുക്കാത്തത്. കാരണം ഇത് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടോ? ഇല്ല, ഇൻക്ലൈൻഡ് ലോഡും ഇല്ല. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ലോഡ് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഇതെന്താണ് നമുക്ക് ഒഴിവാക്കാം. സോ ആർ ഈസ് ഇക്വൽ ടു 1+1. നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്ര വരും? 1+1+1 3 വരും. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്ര വരും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല, ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ σHE=0 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഏതൊക്കെയാണ്? σV=0 ആൻഡ് σME=0. ഇത് രണ്ടും മാത്രമാണ് നമുക്കുള്ളത്. സോ R=2 ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയാണ്? 3 ആണ് വരുന്നത്. സോറി, നമ്പർ ഓഫ് റിയാക്ഷൻസ് 3, നമ്പർ ഓഫ് ഇക്വിലിബ്രിയേഷൻ 2. സോ 3-2=1. 1 ആണ് നമുക്കിവിടെ വരുന്ന സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അൺനോൺ ആണ്, ഒരു ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? റിഡൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ള കോൺസെപ്റ്റാണ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ നമുക്ക് പറഞ്ഞിരുന്നത്. സോ മെത്തേഡ് ഓഫ് നമുക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ഫോഴ്സിനെ നമുക്ക് റിലീസ് ചെയ്യാണ്. ഓക്കെ, ഈ ഫോഴ്സിനെ റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഈ ഫോഴ്സിനെ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഇത് വരയ്ക്കുകയാണ്. ഇവിടെ ബി, ഇത് 10 kN,
ഓക്കെ, ഇത് 10 kN. ദെൻ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഓക്കെ, ഇതെല്ലാം അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് ആ ഫോഴ്സിനെ റിലീസ് ചെയ്തു. ഓക്കെ, ഫോഴ്സിന് റിലീസ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് ബി, ഡിഫ്ലക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കുകയാണ്. അത് പല മെത്തേഡും നമുക്ക്, യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്, മൊമെൻ്റ് ഏരിയ തീരം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സിലബസിലല്ല കോഞ്ചുഗേറ്റ് ബി മെത്തേഡ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മെത്തേഡ് വെച്ച് എന്ത് ചെയ്യുക, ഞാൻ ഡിഫ്ലക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം അടുത്തത് ഈ ഒരു ഒരു ഇത് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ലോഡ്സും കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അപ്വേഡ് ഇത് കൊടുക്കും. അപ്വേഡ് ഫോഴ്സ് ആർ ബി ആയിട്ട് ഒരു അപ്വേഡ് ഫോഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ വരുന്ന അപ്വേഡ് ഡിഫ്ലക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പോൾ ഒന്നാമത്തെ സ്ട്രക്ചറാണ് ഇത്, രണ്ടാമത്തെ സ്ട്രക്ചർ ഇത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്ട്രക്ചറിൽ നമ്മൾ ഈ ഫോഴ്സ് ഒഴിവാക്കി, രണ്ടാമത്തെ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി എല്ലാ ഫോഴ്സും ബാക്കി എല്ലാ വെർട്ടിക്കൽ ലോഡ്സും ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ ബി വെർട്ടിക്കൽ ഒരു അപ്വേഡ് ഫോഴ്സായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഞാനിതിനെ ഡെൽറ്റ ബി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഡെൽറ്റ ബി, സ്മോൾ ഡെൽറ്റ ബി എന്ന് വിളിക്കുകയാണ്, ഡെൽറ്റ ബി കണ്ടുപിടിക്കും. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന ഡെൽറ്റ ബിയും ക്യാപിറ്റൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ബി ഇവിടെ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ ഈ സ്മോൾ ഡെൽറ്റ ബിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് മാത്രം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റത്തെ നമ്മുടെ ഫിഗർ എടുക്കുകയാണ്, ഫസ്റ്റത്തെ ഫിഗർ എടുത്ത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാനിവിടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പോയി യൂസ് ചെയ്യുന്ന മെത്തേഡ് യൂണിറ്റ് ലോഡ് മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ദെൻ ദിസ് ഇസ് ബി, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് സി. ഇവിടെ 10 kN ഉണ്ട്, ഇവിടെ 10 kN ഉണ്ട്, ഇവിടെ ഇത് 5 m ആണ്, ഇത് 5 m ആണ്, ഇത് 5 m ആണ്, ഇത് 5 m ആണ്. ഓക്കെ, ദെൻ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പറഞ്ഞില്ല, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to limit എൽ എം ഇൻറ്റു എം ഡി എക്സ് ബൈ ഇ ഐ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ കിടക്കട്ടെ, എന്താണ് ഓരോന്നും പറഞ്ഞുതരാം. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L എം ഇൻറ്റു എം ഡി എക്സ് ബൈ ഇ ഐ. ഓക്കെ, ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ പോർഷൻ ഏതൊക്കെയുള്ള ഇവിടെ, ഇതിന് നമുക്ക് സി ഇത് ഡി എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, പോർഷൻ എ സി, സി ബി, ബി ഡി, ഡി സി. ഓക്കെ, ഇനി ഒറിജിൻ എ സി സ്റ്റാർട്ട് ചെയ്യുന്ന എയിൽ, സി ബി സിയിൽ, സോറി ഇവിടെ എ ബി സി ഡി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഡിയും ഇത് ഇയും കൊടുക്കാം. ഇപ്പോൾ എ ഡി ടി ബി ബി ഇ ആൻഡ് ഇ സി. ഓക്കെ, അപ്പോൾ എ ഡിയുടെ പോയിൻ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് എ, ഇത് എത്രയാണ് ഡി ആണ്. അതുപോലെ ഇവിടെ നിന്ന് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിഡ് പോയിൻ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സെക്ഷൻ, ഇതിൻ്റെ റൈറ്റ് സെക്ഷൻ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സി ആണ് ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ഇ ആണ്. ഇനി ലിമിറ്റ് വരും, എത്ര വരും ലിമിറ്റ്, എത്ര വരും ഇവിടെ 5 m, 5 m, 5 m, 5 m. അപ്പോൾ ലിമിറ്റ് 0 to 5 എ ടു ഡി വരെ, ഡി ബി വരെ 5 to 10. ഇനി ബി ഇ ആണെങ്കിലോ ഇവിടെ നിന്നാണ് വരുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ 5 to 10 ഇത് 0 to 5. ഓക്കെ, ലിമിറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു മൊമെൻ്റ് എത്ര വരും, മൊമെൻ്റ് എങ്ങനെ വരും. അപ്പോൾ ആദ്യം എ ഡി എന്ന് പറയുമ്പോൾ ഞാനിവിടെ അതിന് ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സിമെട്രിക്കലാണ്. സോ ആർ എ ഈസ് ഈക്വൽ ടു ആർ സി ഈസ് ഈക്വൽ ടു മൊത്തം 10+10 ആണ്. സോ 20/2 ഈസ് ഈക്വൽ ടു 10 kN.
ഓക്കെ, 10 kN വരുന്നത്. 2, അപ്പോൾ മൊമെൻ്റ് എത്ര വരും? അപ്പോൾ എ ഡിയിൽ വരുമ്പോഴത്തേക്കും മൊമെൻ്റ് എത്ര വരും? എം ഇ സിക്വൽ ടു പോർഷൻ എ ഡിയിലാണ് നിൽക്കുന്നത്. സോ ഈ പോർഷനിൽ ഞാനിപ്പോൾ ഒരു എക്സ് സെക്ഷൻ നോക്കുവാണെങ്കിൽ 10x. ഓക്കെ, നൗ ഡി ബി, ഡി ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായി? എക്സ് ഇവിടെയായി അല്ലേ, എക്സ് എന്ന് പറയുന്നത് ഇവിടെയായി. സോ 10 × സപ്പോർട്ട് റേഷൻ 10 × എക്സ് മൈനസ് വേറെ എന്താ ഉള്ളത്? ഈ ലോഡ് അല്ലേ, 10 × എക്സ് മൈനസ് 5. ഓക്കെ, മനസ്സിലായല്ലോ. 10x ഈ ഒരു സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബി വരെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്, ബി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡിയിലാണ് 10 kN ലോഡ് ഉള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് എക്സ് ഉള്ളതെന്ന് വിചാരിച്ചോ. എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ കണ്ടേക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഇത് എത്ര വരും? ഇത് 10 ആണ്. സോ 10 × എക്സ് ഇതുണ്ട് റിയാക്ഷൻ, മൈനസ് ലോഡ്, ലോഡ് വരുന്നത് മൈനസ് ലോഡിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റൻസ് വരും, മൈനസ് 10 × ഇത്രയും 10 × എക്സ് മൈനസ് ഇതെത്രയാണ് മൊത്തം? മൊത്തം 5 ആണ്. സോ 10 × എക്സ് മൈനസ് 5. അപ്പോൾ 10 × എക്സ് മൈനസ് 5. ഇനി അതുപോലെ തന്നെ സിമെട്രിക്കലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയും 10x മൈനസ് 10 × എക്സ് മൈനസ് 5 വന്നു. ഇവിടെ എന്താണ്? 10x ആണ് വരുന്നത്. ഓക്കെ, ഇനി സ്മോൾ എം. എന്താ സ്മോൾ എം? സ്മോൾ എം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മുടെ സ്ട്രക്ചറിൽ, നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിനകത്ത് ബാക്കി എല്ലാ ഫോഴ്സും റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇത് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചാൽ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആർ എത്ര വന്നു? ആർ ഈസിക്കൽ ടു 1/2, ആർ സി ഈസിക്കൽ ടു 1/2. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? എം എന്ന് പറഞ്ഞാൽ എന്തരും? എ ഡിയുടെ പോർഷനിൽ എന്താണ്? എക്സ് ബൈ ടു. ഓക്കെ, ദെൻ ഡി ബിയുടെ പോർഷനിൽ എന്ത് തന്നെയാണ്? കാരണം ഇവിടെ എവിടെ എക്സ് വന്നാലും, ഈ പോർഷനിൽ ഇപ്പോൾ എക്സ് വന്നാൽ എവിടെ എക്സ് വന്നാലും എന്താണ് ഇതിൻ്റെ ആൻസർ? 1/2 എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ് ബൈ ടു ഒരു 1/2 എക്സ്, എക്സ് ബൈ ടു. അപ്പോൾ ഡി ബിയിലും എക്സ് ബൈ ടു, ഇവിടെ ഡി ബിയിലും എക്സ് ബൈ ടു, അതുപോലെ ഇ സിയിലും എക്സ് ബൈ ടു. അപ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്ത് എവിടെ നോക്കിയാലും ലെഫ്റ്റ് സൈഡ് ഈ സെക്ഷൻ്റെ ഈ ബീൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും റൈറ്റ് സൈഡ് നോക്കുന്നതെല്ലാം യൂണിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, 1/2 എക്സ്. അപ്പോൾ ഇത് ഈ ഇവിടെയാണെങ്കിലോ, ലോഡ് ഇവിടെയാണെങ്കിലും 1/2 എക്സ് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കിട്ടി. ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് ഈസ് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. അപ്പോൾ ഇനി ലിമിറ്റ് നോക്കണം. അപ്പോൾ ലിമിറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എ ഡിയും ഡി ബി 0 to 5 ഉം 5 to 10 ഉം. ഓക്കെ, അത് തന്നെയാണ് രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണേ. ഓക്കെ, അതായത് 10x എ ഡിയിൽ 10x വന്നു, ഇപ്പോൾ ഈ സിയിലും 10x വന്നു, അതുപോലെ ഇത് എക്സ് ബൈ ടു, ഇത് എക്സ് ബൈ ടു. ഡി ബിയിൽ വരുമ്പോഴത്തേക്കും 10x − 10 × x − 5 ആണ്. ബിയിലും അത് തന്നെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 × ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 0 to, ഇപ്പോൾ എ ഡിയുടെ ലിമിറ്റ് എന്താണ്? എ ഡിയുടെ ലിമിറ്റ് 0 to 5 ആണ്. സോ 0 to 5, എ ഡിയുടെ ലിമിറ്റ് 0 to 5, 2 × 0 to 5 ഇൻ്റഗ്രൽ m × m. എം എന്ന് പറഞ്ഞാൽ 10x, എം സ്മോൾ എം എത്രയായിരുന്നു? എം, ഓക്കെ, 10x സ്മോൾ എം എത്രയായിരുന്നു? എക്സ് ബൈ ടു. സോ ഇൻറ്റു എക്സ് ബൈ ടു m × m dx/ei. ഓക്കെ, തീർന്നില്ല. പ്ലസ് അടുത്ത സെക്ഷൻ എന്തെയാ? ഇതിപ്പോൾ എ ഡിയുടെയും ഇ സിയുടെയും നമ്മൾ പറഞ്ഞു, ഇനി ഡി ബിയുടെയും ബി ഇയുടെയും. ഓക്കെ, ഡി ബിയുടെയും ബി ഇയുടെയും വരുമ്പോൾ അതും 2 × കൊടുക്കുക. 2 × 5 to 10, അതിൻ്റെ റേഞ്ച് എത്രയാ? 5 to 10 m ആണ്. അത് കൊടുത്തു. ഇൻറ്റു എം എത്രയാണ്? എം എന്ന് പറയുന്നത് 10x − 10 × x − 5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 10x − 10x വരും, 0 വരും. മൈനസ് ഓഫ് മൈനസ് 10 × 5 വരുമ്പോൾ 10 × 5, ദാറ്റ് ഈസ് 50 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എം എത്ര കിട്ടി? എം എന്ന് പറയുന്നത് 50. ഓക്കെ, 50
ദെൻ 50 ഇൻറ്റു സ്മോൾ എത്രയാണ് എക്സ് ബൈ ടു ഡി എക്സ് ബൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്താൽ ജസ്റ്റ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ഇത് 10x² / 2 ആണ്. അപ്പോൾ അതിന് ഇൻറ്റഗ്രൽ വരുമ്പോൾ 10x³/3×2 6 0 to 5 പ്ലസ് 2×50x² / 2 ആണ്, 50x² / 4 മൊത്തത്തിൽ ഇ ഐ ഉണ്ട്, 1/ei ഉണ്ട്. ഓക്കെ, ഫ്രം 5 to 10. ഓക്കെ, സോ 5 x വാല്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും 2×1/ei×5 10x³ (10×5³/6 മൈനസ് 0 പ്ലസ് 2×1/ei×50×10²/4 മൈനസ് 50×5²/4. ഓക്കെ, ഇതാണ് ഡെൽറ്റ ബി വരുന്നത്. അപ്പം ഡെൽറ്റ ബി വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഓക്കെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും (11×10×5³/6EI) ഇതിൻ്റെ വാല്യൂ എടുത്താൽ മതി. 11×10×5³/6EI ഇതാണ് വരുന്ന ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഡെൽറ്റ ബി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടത്, ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് സ്മോൾ ഡെൽറ്റ ബി കണ്ടുപിടിക്കണം. അപ്പോൾ സ്മോൾ ഡെൽറ്റ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ഒഴിവാക്കി എക്സ്റ്റേണൽ നമ്മൾ റിഡൻഡൻസി ചൂസ് ചെയ്തതായിരുന്നു. റിഡൻഡൻസി ചൂസ് ചെയ്തത് അപ്പോർഡ് ഡിഫ്ലക്ഷൻ ആർ ബി, ഇതാണ് ആർ ബി. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ അപ്പോർഡ് ഡിഫ്ലക്ഷനും കൂടി കണ്ടുപിടിച്ചാൽ മതി, ഡെൽറ്റ ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൊമെൻ്റ് ഏരിയ തീറം യൂസ് ചെയ്യാം. മൊമെൻ്റ് ഏരിയ തീറം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ MBA ഡയഗ്രത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് MBA ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫ്ലക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇതിൻ്റെ MBA ഡയഗ്രം എങ്ങനെ വരും, MBA ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാംഗിൾ ആയിരിക്കും അല്ലേ, സോറി ട്രയാംഗിൾ ആയിരിക്കും അല്ലേ. ട്രയാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആർ ബി, ഇതിൻ്റെ സപ്പോർട്ടേഷൻ എത്ര വരും, ഇവിടെ ആർ ബി സിമെട്രിക്കൽ ആണ്, സോ ആർ ബി ബൈ 2 ഇത് ഡൗൺവേർഡ് ആണ്, ഇതും ഡൗൺവേർഡ് ആർ ബി ബൈ 2 ഇതാണ് വരുന്നത് അല്ലേ. ഓക്കെ, നൗ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ പോയിന്റിലാണ്, ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് MBA ഡയഗ്രാം, വിച്ച് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ഏരിയ ഓഫ് MBA ഡയഗ്രാം എന്ത് വരും, ഏരിയ ഓഫ് MBA ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയായിരുന്നു, ബി 10 മീറ്റർ, ഇത് 10 മീറ്റർ. ഓക്കെ, സോ ഇത് സോറി ആർ ബി ബൈ 2 ഇത് ആർ ബി ബൈ 2. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം നമുക്ക് മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും, ആർ ബി ഇൻറ്റു മൈനസ് ആർ ബി ബൈ 2 ഇൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ഹൈറ്റ് എത്ര വരും, ഈ ഫോഴ്സ് ഇൻറ്റു റിയാക്ഷൻ സപ്പോർട്ട് റിയാക്ഷൻ ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ആർ ബി ബൈ 2×10. ഓക്കെ, ഈ ഹൈറ്റ് കിട്ടി, ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, ഇൻറ്റു ബേസ് എത്ര വരും, ഇൻറ്റു 10 തന്നെ. ഓക്കെ, അതാണ് ഏരിയ ഓഫ് MBA ഡയഗ്രാം. സോ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് MBA ഡയഗ്രാം ഹാഫ് ഇൻറ്റു ആർ ബി ബൈ 2×10×10×. ഇനി ഇതിൻ്റെ സെൻട്രോയിഡ്, ഓക്കെ സെൻട്രോയിഡ് എവിടെയാണ് സെൻട്രോയിഡ് വരുന്നത്, ഇത് 2×10/3 12/3 ആണ് വരുന്നത്. സോ 20/3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ആർ ബി ബൈ 2×10/EI കൂടി ഉണ്ട്, MBA അല്ലേ. സോ നമുക്ക് കിട്ടുന്നത് 166.66
ഈ ഐ ആണ് കിട്ടുന്നത് ഡെൽറ്റ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ ബി കിട്ടി, അതുപോലെ ഇതും കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനെ രണ്ടും കൂടി ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി. സോ ദാറ്റ് ഈസ് 11 × 10 × π³/6EI = 166.66 EI, which is equal to EI, EI cancel ആക്കി 166.66 RB/EI. ഓക്കെ, RB/EI. സോ ആർ ബി എന്തോരും, ആർ ബി സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 13.75 kN ആണ് വരുന്നത്. സോറി, ആർ ബി കിട്ടി. ആർ ബി കിട്ടിയ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ആറേയും ആർ സിയും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആർ ബി നമുക്ക് കിട്ടി. ആർ ബി എത്രയാണ്? ആർ ബി ഇസ് ഈക്വൽ ടു 13.75 kN. സോ നമുക്കറിയാം ആറ് പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഇസ് ഈക്വൽ ടു 20 kN ആണ്. സോ ആർ എ ഈക്വൽ ടു ആർ സി രണ്ടും സിമെട്രിക്കലാണ്. സോ ആർ എ ഈക്വൽ ടു ആർ സി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 20 − 13.75 / 2, 6.25 / 2. ഓക്കെ, ഇതാണ് ആർ എ ആർ പി വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്തതെന്ന് നമ്മൾ പറയാം. കൺസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ട് മെമ്പറാക്കി, രണ്ട് സ്ട്രക്ചറാക്കി മാറ്റി. അതായത് ഒന്ന് ഇതിനെ ഫോഴ്സിനെ ഈ പറയുന്ന ഒരു സപ്പോർട്ട് റിയാക്ഷൻ എടുത്തു, ആ സപ്പോർട്ട് റിയാക്ഷൻ എന്ത് ചെയ്തു, അത് റിഡൻഡൻ്റ് എന്ന് പറഞ്ഞു, അതിനെ അതിനെ എന്ത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒറ്റ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, ഡെൽറ്റ ബി കണ്ടുപിടിച്ചു യൂസിങ് യൂണിറ്റ് റോഡ് മെത്തേഡ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആർ ബി മാത്രം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആർ ബി മാത്രം അപ്പോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മെമ്പർ. അപ്പോൾ രണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു സ്ട്രക്ചറിനെ രണ്ട് സ്ട്രക്ചറാക്കി മാറ്റി, ഒന്ന് വിത്തൗട്ട് ദിസ് ഫോഴ്സ് ആൻഡ് അടുത്ത് ഒള്ളി ഈ ഒരു കണ്ടീഷൻ വെച്ച്, ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് മാത്രമാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചത് മൊമെൻ്റ് ഏരിയ തിയറം വെച്ചിട്ടാണ്. അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു, ആസ് പെർ കാസ്റ്റിക് ആസ് പെർ കൺസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ മെത്തേഡ് ഡിഫ്ലക്ഷൻ രണ്ടിൻ്റെയും ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ആർ ബി കണ്ടുപിടിച്ചു. ആർ ബി കണ്ടുപിടിച്ച ശേഷം ആർ എയും ആർ സിയും നമ്മളതിൽ നിന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14B. ഇതിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷൻ, മാക്സ്വെൽസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ മാക്സ്വെൽസിൻ്റെ ലോ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതൊരു ഒരു ഫിഗറിൽ കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് നമുക്ക് സേ എ ബി സി ഡി ഒരു ബീം ഉണ്ട്, രണ്ട് പോയിൻ്റ് ഉണ്ട് ഇവിടെ സി ആൻഡ് ഡി. ഓക്കെ, സോ ഞാൻ ആദ്യം ഒരു യൂണിറ്റ് ലോഡ് ഞാൻ എന്ത് ചെയ്തു, സിയിൽ അപ്ലൈ ചെയ്തു, യൂണിറ്റ് ലോഡ് സിയിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ ഡയഗ്രം എന്ന് വിചാരിച്ചോ. ദിസ് ഇസ് എ ഡിഫ്ലക്ഷൻ ഡയഗ്രം ആൻഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ലോഡാണ് സിയിൽ അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഡെൽറ്റ സി ഡി. ഓക്കെ, ഇവിടെ ഡിഫ്ലക്ഷൻ അറ്റ് ഡി, അറ്റ് പോയിൻ്റ് ഡി എന്ന് പറഞ്ഞൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായി ഡെൽറ്റ സി ഡി. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഇത് ബീം എ ബി സി ഡി. ഓക്കെ, ഇതിൻ്റെയും ഒരു ഡിഫ്ലക്ഷൻ ഡയഗ്രം വരച്ചു. ഓക്കെ, ഡിഫ്ലക്ഷൻ ആയി ഇവിടെ ഡിയിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തു, ഡിയിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തു 1 kN. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, രണ്ട് സ്ഥലത്തും എന്ത് സംഭവിച്ചു, ഡെൽറ്റ ഡി സി. ഓക്കെ, അപ്പോൾ അതിനകത്ത് വന്നത് നമ്മൾ ആദ്യം സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തു, ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ നോക്കി, അടുത്തത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തു, എന്നിട്ട് സി എന്ന് പറയുന്ന പോയിൻ്റ് ഡിഫ്ലക്ഷൻ നോക്കി. അപ്പോൾ ആസ് പെർ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം ഡെൽറ്റ ഡി സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ സി ഡി. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറഞ്ഞത്. അതായത് വെൻ വി ആർ ഗിവിങ്
എ യൂണിറ്റ് ലോഡ് അറ്റ് സി ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ദി പോയിൻറ്റ് ഡി ഡ്യൂ ടു ദി യൂണിറ്റ് ലോഡ് അറ്റ് പോയിൻറ്റ് സി വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിൻറ്റ് ഡി ഡ്യൂ ടു ദി പോയിൻറ്റ് ലോഡ് ഓർ യൂണിറ്റ് ലോഡ് ഗിവൺ അറ്റ് ദി പോയിൻറ്റ് സി. അപ്പോൾ നമ്മൾ സിയിൽ കൊടുത്തിട്ട് ഡിയിൽ ഡിഫ്ലക്ഷൻ എടുത്താലും ഡിയിലെ യൂണിറ്റ് ലോഡ് കൊടുത്ത് സിയിൽ ഡിഫ്ലക്ഷൻ എടുത്താലും അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും എന്നാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് മൂന്ന് മാർക്സിൻ്റെ ഒരു ഫിഗർ വരച്ച് തിയറം സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ദി മോഡ്യൂൾ 2. സോ നമ്മൾ മെയിനായിട്ട് ഞാനത് വരുന്ന ഫോക്കസ് പോയിൻറ്സ് എന്ന് പറയുന്ന ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്ന ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ ഉണ്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ നമ്മൾ ഡിഫ്ലക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മൊമെൻ്റ് ഏരിയ തിയറം അതുപോലെ തന്നെ യൂണിറ്റ് ലോഡ് ഡിഫ്ലക്ഷൻ യൂണിറ്റ് ലോഡ് മെത്തേഡ് ഇതൊക്കെ നമ്മൾ തറവായിരിക്കണം. പിന്നെ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം 3 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോഡ്യൂൾ 2 വരുന്ന ഈ പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.